തൃശൂരിൽ മൂന്ന് വാഹനാപകടങ്ങളിലായി അഞ്ചു പേർ മരിച്ചു. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ചിരുന്ന കാർ പാറമടയിൽ വീണ് മൂന്ന് പേർ മരിച്ചു. ആളൂരിൽ സിമന്റ് ലോറി മറിഞ്ഞ് ലോറിക്കടിയിൽപ്പെട്ട ഒരാളും വാടാനപ്പള്ളിയിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരനുമാണ് മരിച്ചത്. മാളയിലെ അപകടം രാത്രി 11 മണിയോടെയായിരുന്നു. കുഴിക്കാട്ടുശ്ശേരി വരനാട് ക്ഷേത്രത്തിന് സമീപം കാറ് പാറമടയിലേക്ക് മറിഞ്ഞാണ് മൂന്ന് പേർ മരിച്ചത്. സുഹൃത്തുക്കളായ കുഴിക്കാട്ടുശ്ശേരി സ്വദേശി മൂത്തേഴത്ത് ശ്യാം, കൊമ്പടിഞ്ഞാമക്കൽ പുന്നേലിപ്പറമ്പിൽ ജോർജ്, പുത്തൻചിറ മൂരിക്കോട് സ്വദേശി താക്കോൽക്കാരൻ ടിറ്റോ എന്നിവരാണ് മരിച്ചത്. ടിറ്റോയെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോകും വഴിയായിരുന്നു അപകടം. ശബ്ദം കേട്ടിട്ട് എനിക്ക് വരുമ്പോൾ വെള്ളം അലക്കണത് കണ്ടുള്ളൂ, എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി കാറാണെന്ന് സംശയം തോന്നിയുടെ പേരിൽ വരതനാട് അമ്പലത്തിൽ സി സി ടി വി നോക്കി, ഇന്ന നമ്പർ കാറാണ് അവിടെ കടന്നു പോകുന്നേക്കണത്, അപ്പോൾ അതായിരിക്കും എന്നുള്ളത് കൺഫേംഡാണ്. പിന്നൊക്കെ അവർ വിളിക്കുമ്പോൾ ഫോണൊക്കെ ഔട്ട് ഓഫ് റേഞ്ചാണ്, അപ്പോൾ ഏതാണ്ട് അതായിരിക്കാം എന്ന് സംശയിച്ചു. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയെങ്കിലും വലിയ താഴ്ചയായതിനാൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കാനായില്ല. ചാലക്കുടിയിൽ നിന്നുള്ള സ്കൂബ ഡൈവേഴ്സ് സംഘമെത്തിയാണ് മൂവരെയും പുറത്ത് എടുത്തത്. രണ്ടാമത്തെ അപകടം രാത്രി 11:30 ആളൂർ മാള റോഡിലായിരുന്നു. റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള വളവിൽ സിമന്റ് ലോറി മറിയുകയായിരുന്നു. ലോറിക്കടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രക്കാരനായ കൊടകര സ്വദേശി രാജേഷാണ് മരിച്ചത്. ലോറി ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയ ശേഷമാണ് മൃതദേഹം പുറത്തെടുക്കാനായത്. ലോറി ഡ്രൈവർ കുമളി സ്വദേശി രതീഷിനെ ആളൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാടാനപ്പള്ളിയിൽ ലോറി സ്കൂട്ടറിലിടിച്ചാണ് മൂന്നാമത്തെ അപകടമുണ്ടായത്. ചിലങ്കാബിച്ചിൽ താമസിക്കുന്ന ജ്യോതിപ്രകാശാണ് മരിച്ചത്. പാചകവാതക സിലിണ്ടർ കയറ്റി വരികയായിരുന്ന ലോറിയാണ് ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ജ്യോതിപ്രകാശിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.